ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഫർസിന എല്ലാവർക്കും എഫ് ബി എൻ 57 ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പ്രാങ്ക് എന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന അത്യാവശ്യം ദിവസങ്ങളൊക്കെ ആയി. വേറെ ഒന്നുമല്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയാണ് നമ്മൾ വീഡിയോസ് കുറച്ച് പെൻഡിങ്ങിലാക്കി വെച്ചത്. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അത് പരമായിട്ടുള്ളൊരു പ്രാങ്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അവരോട് പോയിട്ട് ഇങ്ങനെ പെർമിഷൻ ചോദിക്കും. ഇങ്ങനെ അത് നമ്മളിന്നിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ഇങ്ങനെ വേൾഡ് കപ്പിനെ അതിനൊക്കെ കാര്യങ്ങൾ ചോദിക്കാനാണ്, വേൾഡ് കപ്പ് പരമായിട്ടുള്ള ഫുട്ബോൾ കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് പറഞ്ഞിട്ട് അവരെടുത്ത് പോയിട്ട് ഇങ്ങനെ കാര്യം പറയും. എന്നിട്ട് നമ്മളിരുന്ന് തള്ളൽ തുടങ്ങും. റൊണാൾഡോ അതാണ്, മെസ്സി ഇതാണ്, ഞാനവിടെ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ഞാൻ കുറേ തള്ളി നമ്മുടെ തള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആയിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ അവരപ്പോൾ അവിടെ ഉണ്ടാവണം, അവരെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഒരു കിടിലം തന്നെ വീഡിയോ, ആരും വീഡിയോ സ്കിപ്പും ചെയ്യരുത്, പരമാവധി മൊത്തം ഒന്ന് കാണണം കേട്ടോ പ്ലീസ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ലൈക്കും ചെയ്യും പ്ലീസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് കണശോപ്പം എത്ര കാലമായി തുടങ്ങിയിട്ട്? ആയിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ജേഴ്സി അടിപ്പിച്ചു കൊടുക്കോ? ജേഴ്സി അടിപ്പിച്ചു കൊടുക്കാന്ന് വെച്ചാൽ അടിപ്പിക്കില്ല. അങ്ങനല്ലേ, ഇക്ക ഇപ്പോൾ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ വരല്ലേ, ഇക്കാർ ഇഷ്ടപ്പെട്ട ടീം ഏതാ? ബ്രസീലുണ്ട്, ജർമ്മനി ഉണ്ട്, അതുപോലെ അർജന്റീന ഉണ്ട്, നെതർലാൻഡ് ഉണ്ട്, അതുപോലെ ബോയ്സോൺ പവർ ബോയ്സോൺ ഉണ്ട്, പിന്നെ അതുപോലെ ഏതാണ്ടാ ഉള്ളത്, ആ കാട്ടൂർ കടവ് ഉണ്ട്, കണ്ടത്തിൽ ബോയ്സ് ഉണ്ട്. വിലയിരുത്തേണ്ടതില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും നല്ല കളിക്കാരിൽ മൻസൂറുണ്ട്, ഇബ്രാഹിം കുട്ടി, അതുപോലെ നമ്മളെ നസീർ ഉണ്ടല്ലോ, നസീറിനെ അറിയില്ലേ, മറ്റേ നെതർലാൻഡ് കളി. പിന്നെ മറ്റേ നല്ല കളിക്കാരനാണ് മെസ്സി, റൊണാൾഡോ. അവരൊക്കെ വെച്ചാൽ നല്ല മികവ്. വേറൊരു കാര്യമുണ്ട് കേട്ടോ, അവിടെ ഞാൻ നേരത്തെ പറയാത്തൊരു കാര്യമുണ്ട്. മറ്റേ ഇതുണ്ടല്ലോ, ഇവരൊക്കെ നമ്മളറിയണ ഒരു കമ്പനിക്കാരൻ കൂടിയാണ്. കാരണം ഒരു ഇതിന് കേട്ടോ, ഒരു ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റിനാല് അറുപത്താറ് പൂജ്യം മൂന്ന്. ആ ശരി ശരി. നല്ല കളിക്കാരനെ നമുക്ക് വിലയിരുത്തണം. ഏത് കളി കളിയിൽ വല പൊട്ടകളിയുണ്ട്, നല്ല കളികളുണ്ട്. പക്ഷെ നല്ല ചിലര് നല്ല കളിക്കാരാവും. നമ്പർ അയച്ചതാ റൊണാൾഡോ ആണ് വിളിച്ചത്, റൊണാൾഡോ അയച്ചതാ. കാരണം ആൾക്ക് ഇപ്പോൾ നല്ല കളിക്കാൻ റൊണാൾഡോ ചിലപ്പോൾ മറ്റന്നാൾ റൊണാൾഡോനെ ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട്. റൊണാൾഡോ മെസ്സിൻ്റെ വൈഫിനായിട്ട് എപ്പോഴും വരുള്ളൂ, റൊണാൾഡോക്ക് വരാൻ പറ്റില്ല. ഭാര്യ പ്രഗ്നൻറ്റ് കഴിഞ്ഞിട്ടിപ്പോൾ പ്രസവിച്ചിട്ടൊക്കെ അല്ലേ ഉള്ളൂ, അവിടെ വരാൻ പറ്റില്ല. അപ്പോൾ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, റൊണാൾഡോ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ നമ്പറേക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞോ, മറ്റേ ജോർജിനോട് പറഞ്ഞൊന്ന് വരില്ല, ചിലപ്പോൾ നിൻ്റെ അവിടെ നിൽക്കുക റൊണാൾഡോ, അത് കാരണം ഉണ്ടോ. പിന്നെ അതുപോലെ നെയ്മറും അതുപോലെ ഇവരൊക്കെ വരും കേട്ടോ, ബാക്കിയുള്ള ഒരു വൈഫും കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് ഒരു കാതുകുത്തല്ല, എല്ലാവരും വിളിക്കണമെന്നില്ല. റാമോസ്, അങ്ങനെ നാലഞ്ച് കുറച്ച് ആൾക്കാരെ മാത്രം നമ്മൾ വിളിക്കണമല്ലോ, എല്ലാ കളിക്കാരും വിളിക്കണമെന്നില്ല. എല്ലാവരും വിളിച്ചാൽ അതിനുള്ള ഇതില്ല, അവർക്ക് നിൽക്കാനുള്ള സൗകര്യമില്ല, ചെറിയൊരു കുടിലാണ്. അങ്ങനെ കാരണം ഉണ്ടോ, ഈ നമ്പറേക്ക് വിളിച്ചിട്ട് ജോർജിനേക്ക് വിളിച്ചിട്ട് കാര്യം പറയണോ. ഇത് റൊണാൾഡോ അയച്ചാൽ ജയിച്ചാണ് കുറച്ച് കണ്ടെ. ആ അണ്ട ബാക്കിൽ നോക്കി നോക്കി റൊണാൾഡോ എന്ന് എഴുതി, റൊണാൾഡോ എഴുതി അയച്ചാൽ ജയിച്ചാ. അപ്പോൾ എന്തായാലും താങ്ക്സ് ഇട്ടാ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിന്നതിന്. വേറെ സത്യം പറയട്ടെ, ഇതെന്ന് വെച്ചാൽ റൊണാൾഡോനെ എനിക്കറിയില്ല, ഞാൻ അക്കാട് പറയില്ല, ഇക്കാട് വീഡിയോ എടുക്കുന്നത് ജസ്റ്റ് ഒരു പ്രാങ്ക് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ കോമഡി വീഡിയോസ് ഉണ്ടാവില്ലേ നമ്മളെ, എനിക്ക്
മെസ്സിയൊക്കെ വെച്ചാൽ അവരൊക്കെ വേറെ ഏതോ ലോകത്ത് ഇറക്കുന്ന ആൾക്കാരാണ്, അവരൊക്കെ വലിയ ആൾക്കാരാ. നമ്മളെ പോലത്തെ ചെറിയ ആൾക്കാർക്ക് ഒന്നും അവരെ കാണാനുള്ള ഭാഗ്യം കിട്ടാൻ, അവരെ കാണാൻ വലിയ ഭാഗ്യമാണ്. അപ്പൊ ഞാൻ അവരെ കണ്ടു. റിയാക്ഷൻ ആണെന്ന് വെച്ചാല് വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ നാട്ടുകാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ റിയാക്ഷൻ എന്താ, അവർ എന്തൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് പറഞ്ഞില്ല. ഇക്ക നല്ല രീതിയിൽ പറഞ്ഞ ഇന്റർവ്യൂ എടുക്കാണ് ഇടക്ക് മാറിയില്ലേ റൊണാൾഡോന്റെ ഫാമിലി ആണെന്നൊക്കെ ബുക്കാക്ക് ചെറിയൊരു ഡൗട്ട് തോന്നില്ല. കോമഡികൾ ഉണ്ടാവില്ലേ, അകത്തെ പരിപാടിയാണ്. അപ്പൊ ആ വീഡിയോ ഹായ് കൊടുത്താൽ മതി, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാണുക. കാരണമാണ് അങ്ങനെ ഇപ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത നല്ലൊരു വീഡിയോ തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആക്കാണ്ട് ആദ്യം തന്നെ പറഞ്ഞിങ്ങനെ ഒക്കെ അങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഇങ്ങനെ വേൾഡ് കപ്പിൻ്റെ പരമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനാണെന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോ എടുക്കേണ്ട. അതാണ് അക്കങ്ങനെ ആദ്യം തന്നെ ഞാൻ നിന്ന് തരുന്നത്. കാരണം സാധാരണ ഇപ്പോൾ ഒരു നമ്മൾ പ്രാങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാറുണ്ട്, അവരവരെ പണി എന്തെങ്കിലും ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും, ചിലപ്പോൾ വെറുതെ ഇരിക്കണവരൊക്കെ. ഈ നമുക്ക് വേണ്ടിയിട്ട് ഈ ചോദ്യത്തിന് വേണ്ടി നിന്ന് തരുമല്ലോ, അതുപോലെയാണ് അക്ക നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരോട് പെർമിഷൻ ചോദിക്കണം ഇങ്ങനെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവരോട് കാര്യം ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തള്ളി 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 ഇങ്ങനെ വിടുന്നത് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു വീഡിയോ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് എന്തായിരുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്, കയറി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും പ്ലീസ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, മറക്കരുത് പ്ലീസ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വേറെ ഒന്നുമില്ല, എന്തായാലും ഇൻഷാ അള്ളാ അതിനേക്കാളും നല്ലൊരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.